ഇതൊരു വെറൈറ്റി കലയുടെയും ഉണ്ട്, നല്ല ഭംഗിയിൽ നിൽക്കും. ഇത് 10 രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് അതിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് പെനിവോട്ട് ആണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് വെള്ളത്തിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പം ഇതിന് 10 രൂപയ്ക്കാണ് ഇത്രയും കൊടുക്കുന്നത്. അടുത്ത 10 രൂപയ്ക്ക് കിട്ടുന്ന പ്ലാന്റ് ആണ് കേട്ടോ, മൊസൈക്ക് പ്ലാന്റ്. ഹലോ, നമസ്കാരം. നീതു മധു സ്വലട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 10 രൂപ മുതൽ 50 രൂപ വരെയുള്ള ചെടികൾ, എൻ്റെ കയ്യിലുള്ള പ്ലാന്റ്സ് ആണ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത്. അതിൽ ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റാണ്, ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണത്. അപ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതിന് ഞാൻ കൊടുക്കുന്നത് 30 രൂപയ്ക്കാണ്. അത് റൂട്ടഡ് പ്ലാന്റ് ആണ്, ഗ്രോ ബാഗിലാക്കിയിട്ടാണ് കൊടുക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു അവശത ചെടികൾക്കൊക്കെ കുറച്ചുണ്ട്. എന്നാലും ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്ന് നല്ല വെയിലുണ്ട്, അത്യാവശ്യം വെയിലുണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ എടുത്തൊരു വീഡിയോ ആണത്. എന്നാലും വെള്ളക്കെട്ടൊക്കെ ഉണ്ട് കേട്ടോ അരിയത്ത്. ഇതൊരു സിങ്കോണിയം പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റ് ഞാൻ കൊടുക്കുന്നത് 30 രൂപയ്ക്കാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റയിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പ്ലാന്റ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പേഴ്സണൽ നമ്പർ ആയതുകൊണ്ടാണ് ഞാൻ നമ്പർ ഇതിൽ ഷെയർ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ നീതു മധു മാധവ് എന്നുള്ള പേജിൽ അയച്ചാൽ മതി. ഞാനപ്പോൾ അതിൽ പേഴ്സണൽ നമ്പർ തന്നേക്കാട്ടോ. എനിക്ക് ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ സെപ്പറേറ്റ് നമ്പർ ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ, സോറി. അപ്പോൾ ഇതൊരു കലേഡിയൻ പ്ലാന്റ് ആണ്. ഇത് ഞാൻ കൊടുക്കുന്നത് 30 രൂപയ്ക്കാണ്. ഈ പ്ലാന്റൊക്കെ അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഇത്രയും പീസ് ഞാൻ വാങ്ങിച്ചത് നല്ല റേറ്റിനാണ്. അപ്പോൾ ഇപ്പോൾ ഞാനിത് റേറ്റ് കുറച്ച് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അത് ഇപ്പോൾ എൻ്റെ അടുത്ത് ഇത് ഒരുപാടായി. ഞാൻ അത് നട്ട് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന പ്ലാന്റ്സ് ആയതുകൊണ്ട് ഞാനത് റേറ്റ് കുറച്ചതാണ്. ആദ്യം ഞാൻ റേറ്റ് അതിനാണ് കൊടുത്തിരുന്നത്. കാരണം ഞാൻ ഇങ്ങനെ പ്ലാന്റ്സ് മണ്ണൂത്തിന്ന് വാങ്ങിയിട്ട് അതങ്ങനെ മറിച്ച് വിൽക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പോൾ ആ പ്ലാന്റ്സ് നട്ട് പിടിപ്പിച്ച് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ലാഭം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പ്ലാന്റ്സ് ഇത്ര വില കുറവിന് കൊടുക്കുന്നത്. ഇതൊക്കെ നല്ല റേറ്റുള്ള പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിന് ഞാൻ 40 രൂപയ്ക്കാണ് ഞാനിത് കൊടുക്കുന്നത്. ഇതിൽ തന്നെ 3-4 തൈകളും ഉണ്ടാവും. സാധാ മണ്ണിലാണ് ഞാൻ നട്ടിരിക്കുന്നത്. നമ്മുടെ കറുത്ത മണ്ണാണ്. ആ മണ്ണിലാണ്, ഒരു വളവും ഇട്ടിട്ടില്ല. എന്നിട്ടാണ് ഈ പ്ലാന്റ്സൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ ആവശ്യക്കാരും അറിയുന്നുണ്ട്. അടുത്തതൊരു റോയോ പ്ലാന്റ് ആണ്. ഇത് സാധാരണ കോമൺ ആയിട്ട് മിക്ക വീടുകളിലും കാണുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ കൊടുക്കുന്നത് 20 രൂപയ്ക്കാണ്. ഇതിലൊരു 5-6 തൈകയെങ്കിലും ഉണ്ടാവും കേട്ടോ. അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു, നിറയെ തിങ്ങി നിൽക്കുന്നുണ്ട്. ഇത് ഒരു ഹാങ്ങിങ് ബോട്ടിൽ വെച്ചാലും നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ അടിയിൽ നല്ലൊരു കളറാണ്, ഒരു ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡാർക്ക് നല്ലൊരു കളറാണത്. അപ്പോൾ ആ ഒരു കളറുള്ളതുകൊണ്ട് ഈ പ്ലാന്റ് നല്ല ഭംഗിയിൽ ഹാങ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ പ്ലാന്റ്സൊക്കെ ഞാൻ വാങ്ങിയ സമയത്ത് 60-50 രൂപയ്ക്ക് കൊടുത്താണ് വാങ്ങിയത്. ഇപ്പോൾ ഞാൻ തന്നെ അന്നൊക്കെ ഒരു തൈ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഒന്നോ രണ്ടോ തൈക്കാണ് നമ്മൾ 60 രൂപയ്ക്ക് കൊടുത്ത് വാങ്ങിക്കുന്നത്. ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് 20 രൂപയ്ക്കാണ്. അപ്പോൾ ഈ പ്ലാന്റ്സൊക്കെ വേണം എന്നുള്ളവർക്ക് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഇതൊരു കലേഡിയം പ്ലാന്റാണ്, നല്ല ഭംഗിയുള്ളൊരു കലേഡിയം പ്ലാന്റാണിത്. ഇതിൻ്റെ കുറേ തൈകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനൊരു ഈ ബിസിനസ് പ്ലാന്റ്സിൻ്റെ ബിസിനസ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ എൻ്റെ അടുത്ത് വന്നൊരു പ്ലാന്റാണിത്. ഈ ഒരു പ്ലാന്റിൻ്റെ ഭംഗി കണ്ടിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു വന്നിട്ടുണ്ട്. എല്ലാവരുടെ അടുത്തും നല്ല പ്ലാന്റായിട്ടാണ് നിൽക്കുന്നത്. ഞാനിങ്ങനെ ചെറിയ പോട്ടിൽ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ നല്ല എന്താ മിനിയേച്ചർ പോലെ നല്ല ഭംഗിയിൽ നിൽക്കും. അപ്പോൾ ഇതിന് ആവശ്യക്കാരേറെ ഉണ്ട്. 10 രൂപയ്ക്കാണ് ഞാൻ ഒരു ചെറിയ പോട്ടിൽ കൊടുക്കുന്നത്. ഇതൊരു കലേഡിയം ആണ്. കലേഡിയം എന്ന് പറയാൻ പറ്റില്ലത് അലോക്കേഷ്യ ആ ഒരു വെറൈറ്റി ആണ് കേട്ടോ. കലേഡിയം അല്ല, ചിലവർ പെട്ടെന്ന് തെറ്റിദ്ധരിക്കാം കലേഡിയം ആയിട്ട്. ഈ ഒരു പ്ലാന്റ് ഞാൻ കൊടുക്കുന്നത് 25 രൂപയ്ക്കാണ്. ഈ ഒരു പോട്ടിൽ പോട്ടിലുള്ളതാണ് അങ്ങനെ കൊടുക്കുന്നത്. എല്ലാത്തിലും പോട്ട് ഉണ്ടാവണമെന്നില്ല കേട്ടോ, ചില പ്ലാന്റ്സ് മാത്രമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സെറ്റ് ചെയ്തിട്ടുള്ളത് 25 രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. അതിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിന് വെള്ളം ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഈ വെള്ളം ഒരുപാട് ഉണ്ടെങ്കിൽ നന്നായിട്ട് തൈകളൊക്കെ ഉണ്ടാവും, നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. പിന്നെ ചെറിയ പോട്ടിലാണെങ്കിൽ ഇത് ചെറുതായിട്ട് തന്നെ നിൽക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി അടുത്തത് ഒരു ബിഗോണിയ പ്ലാന്റ് ആണ്. ഇത് 30 രൂപയ്ക്കാണ് ഈ പ്ലാന്റ് കൊടുക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ ഞാൻ മെയിൻ മദർ പ്ലാന്റിൽ നിന്ന് തണ്ട് മുറിച്ചിട്ട് വെക്കുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ ഇലകൾ വന്ന് അത് റൂട്ടഡ് ആയി. ഇപ്പോൾ അതുകൊണ്ടാണ് 30 രൂപയ്ക്ക് കൊടുക്കുന്നത്. കട്ടിംഗ് ആണെങ്കിൽ 15 രൂപയെ വരെ ഉള്ളൂ. 2 ഇല ഉണ്ടാവും, അത്യാവശ്യം വേരും ഉണ്ടാവും അതിന്. പക്ഷേ റൂട്ടഡ് ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഇത് പെനിവോട്ട് പ്ലാന്റ് ആണ്. ഇത് ഞാൻ 10 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത്രയും പോട്ട് ഉണ്ടാവില്ല കേട്ടോ. ഇതൊരു സെറാമിക് പോട്ടിൽ ഞാനിങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഇതുപോലത്തെ കപ്പിലൊക്കെ എടുത്ത് വെക്കാവുന്നേ ഉള്ളൂ. 10 രൂപയ്ക്കാണ് ഈ ഇത്രയും കൊടുക്കുന്നത്. ഇതൊരു വാട്ടർ പ്ലാന്റ് ആണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്.
പിന്നെ ഇത് മൊസൈക്ക് പ്ലാന്റ് ആണ്. ഇതും ഞാൻ 10 രൂപയ്ക്കാണ് ഇത്രയുള്ളൊരു തണ്ട് കൊടുക്കുന്നത്. നല്ല ഭംഗിയിൽ നിൽക്കും, നട്ടാൽ പെട്ടെന്ന് പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ചെറിയൊരു പൂവുണ്ടാവും. അപ്പോൾ ഒരുപാട് ആവശ്യക്കാർ ഏറെ ഉണ്ട് ഈ ഒരു പ്ലാന്റിന്. ഞാനിതൊരു 3 എണ്ണമാണ് വാങ്ങിയത് കേട്ടോ ഈ പ്ലാന്റ്. എന്നിട്ടിപ്പോൾ ഒരുപാട് 100-ൽ അധികം ഞാനിതിൻ്റെ തൈകൾ ഉണ്ടാക്കി കുറേ പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 10 രൂപയ്ക്കാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. അടുത്ത പ്ലാന്റ് ഇതാണ്, നല്ല ഭംഗിയുള്ള ഇലയാണ്. താറാവിൻ്റെ കാല് പോലെയാണ് ഇതിൻ്റെ ഇലകളെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഭംഗി അതിൻ്റെ കളറും കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് 1 എണ്ണമാണെങ്കിൽ ഞാൻ 30 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ 2 പ്ലാന്റ് ഉണ്ട്, വിത്ത് പോട്ട് 50 രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇത് ഭയങ്കര റേറ്റുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇവിടുത്തെ നഴ്സറിയിലൊക്കെ 400 രൂപയാണ്. ഇത്രയും കൂടി ഹൈറ്റ് ഉള്ളതിന് 400-500 രൂപയൊക്കെ ഇവിടെ പറൂര്, എറണാകുളം പറൂര് നഴ്സറികളിലൊക്കെ ഉണ്ട്. എനിക്കറിയാവുന്ന ഒരു പ്ലാന്റാണത്. പക്ഷേ എൻ്റെ അടുത്ത് ഇത് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. ഇതിലൊരു പൂവുണ്ടാവും കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു പൂവുണ്ടാവും. എനിക്കത് ആദ്യം അറിയില്ലായിരുന്നു. പിന്നെ പെട്ടെന്നൊരു ദിവസം ഞാൻ വന്ന് നോക്കുമ്പോൾ ഇതിൽ പൂവുണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് എൻ്റെ പൂവും കാണാനായിട്ട്. നല്ലൊരു പ്ലാന്റാണിത്. പിന്നെ എപ്പീഷ്യ പ്ലാന്റാണ് കേട്ടോ. ഇത് പിങ്ക് പൂവുണ്ടാവുന്നതാണ്. ഇതൊക്കെ 15 രൂപ മുതലാണ് സ്റ്റാർട്ടിങ്. ഇങ്ങനത്തെ ഗ്രോ ബാഗിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നതാണെങ്കിൽ 30 രൂപയ്ക്ക് വരും. ഇത്രയും ഉള്ളതിനൊക്കെ 15-20 രൂപ ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇതിന് ഇപ്പോൾ ഒരുപാട് ആവശ്യക്കാരുണ്ട്. ഇന്നിപ്പോൾ ഒരു ഓർഡർ ഞാൻ ഹോം ഡെലിവറി ചെയ്യാനായിട്ട് പോവുകയാണ് ഈ പ്ലാന്റ്. അപ്പോൾ നല്ലൊരു പ്ലാന്റാണിത്. ഇതിപ്പോൾ പിങ്ക് പൂവുണ്ടാവുന്ന പ്ലാന്റാണ്. നല്ല സോഫ്റ്റാണ് ഇലകൾ. ഇതിൽ റെഡ് പൂവുണ്ടാവുന്നതാണ്. നമുക്ക് ഇലകൾ കാണുമ്പോൾ തന്നെ ആ പൂക്കൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാവും കേട്ടോ. നല്ല പ്ലാന്റാണ്. സാധാ മണ്ണിലാണ് കേട്ടോ ഞാനിതും വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിലൊന്നും ഞാൻ വളമൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റിൻ്റെ 5 വെറൈറ്റി ഞാൻ എടുത്തിട്ടുള്ളൂ. വേറെ വെറൈറ്റികളൊന്നും അധികം കൊണ്ടുവന്നിട്ടില്ല. ഇത്രയും കെയർ വേണ്ട ഒരു പ്ലാന്റാണ് എപ്പീഷ്യ. അതായത് നോക്കി എൻ്റെ അഗ്ലോണിമ പ്ലാന്റിൽ നമ്മുടെ പെപ്രോമിയ പ്ലാന്റ് തന്നെ മുളച്ചു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഞാനത് കണ്ടത്. മഴയൊക്കെ പെയ്തപ്പോൾ എനിക്ക് എന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചെടി എനിക്ക് തന്നൊരു എന്താ പറയുക ഒരു സർപ്രൈസ് ആയിരുന്നു അത്. അപ്പോൾ നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ പണ്ട് ഈ ഒരു പ്ലാന്റിൽ അതിൻ്റെ മണ്ണ് കൊണ്ട് നിന്നിട്ടുണ്ടാവും. ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചായിരിക്കും എനിക്ക് ഉണ്ടായിരുന്നു ആ പെപ്രോമിയ. പിന്നെ ഇവിടെ കോളേജ് പ്ലാന്റ്സ് ഉണ്ട്. അതിന് എല്ലാ കോളേജ് പ്ലാന്റ്സിനും 10 രൂപയാണ് കട്ടിങ്ങിന്. കണ്ണാടിച്ചെടിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിസ്സാരക്കാരായിട്ടൊന്നും കാണണ്ട കേട്ടോ. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ ഈ കണ്ണാടിച്ചെടി വിറ്റിട്ടാണ് ഞാൻ വാങ്ങിയത്. എൻ്റെ ഫോണിന് 10,000 രൂപ സംതിങ് ഉള്ളൂ. എന്നാലും ഒരു പ്ലാന്റ് വിറ്റിട്ട് ഒരു ഫോൺ വാങ്ങിക്കാൻ പറ്റിയെന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ ഇവരൊന്നും നിസ്സാരക്കാരൊന്നുമല്ല കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ എൻ്റെ പ്ലാന്റ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് കണ്ണാടിച്ചെടികൾ തന്നെയാണ്. പിന്നെ ഇത് മൈഗൺസ് ആണ്. ഈ പ്ലാന്റിൻ്റെ കട്ടിങ് ഒക്കെ 10 രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. പോത്തോസ് നമ്മൾ 10 രൂപയ്ക്ക് അങ്ങനെ കൊടുക്കുമായിരുന്നു ആദ്യം. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ചുപേരൊക്കെ പറഞ്ഞു എല്ലാ പോത്തോസൊന്നും അങ്ങനെ കൊടുക്കണ്ട കേട്ടോ, നല്ല റേറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ ഞാൻ എപ്പോഴും 10 രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഇതൊക്കെ ഒരുപാട് എൻ്റെ അടുത്തുണ്ട്. ഇപ്പോൾ റേറ്റ് കൂട്ടിയത് നമ്മുടെ സിൽവർ പോത്തോസാണ്. 25 രൂപയാക്കി കേട്ടോ ഇപ്പോൾ കട്ടിങ്. അതുപോലെ തന്നെ ബ്രസീൽ പോത്തോസും ഞാൻ 25 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ബാക്കി എല്ലാ പോത്തോസും 10 രൂപ 15 രൂപ ആ ഒരു റേഞ്ചിലാണ് കൊടുക്കുന്നത്. ഇത് ഗ്രീൻ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. അതിൻ്റെ ചെറിയ തൈ നമ്മൾ 30 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 30, 40, 50, 60 അങ്ങനെ റേഞ്ചിൽ അങ്ങനെ പോകും. അപ്പോൾ ചെറിയ പ്ലാന്റ്സാണ് കൊടുക്കുന്നത്. ഇതൊരു പ്ലാന്റിൽ ഞാൻ പണ്ടെപ്പോഴും നട്ടു വെച്ചതാണ് ഈ ബട്ടർഫ്ലൈ. തന്നെ മുളച്ച് വന്നോണ്ട് മഴ വരുമ്പോൾ നമുക്ക് അങ്ങനെ കുറേ സന്തോഷങ്ങളും കിട്ടും. പിന്നെ ഇത് ഞാൻ ഇല മുളപ്പിച്ചിട്ടുണ്ടാക്കിയെടുത്തതാണ്, നമ്മുടെ ബിഗോണിയ. നല്ല രസമായിട്ട് തന്നെ അത് വളർന്നായിരുന്നു. നല്ലൊരു പ്ലാന്റായി, ഹെൽത്തിയായി. അപ്പോൾ ഇത് നമ്മൾ 40 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ബിഗോണിയ പ്ലാന്റ്സിന് ഒരുപാട് ആരാധകരുണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ്. ഇലച്ചെടികളാണെങ്കിൽ പോലും നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ബിഗോണിയ. അപ്പോൾ എൻ്റെയും ഫേവറേറ്റ് പ്ലാന്റാണത്. നല്ല രസമായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണല്ലോ. പിന്നെ അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് സിങ്കോണിയം പ്ലാന്റാണ്. കണ്ടോ, സിങ്കോണിയം പ്ലാന്റിൻ്റെ നല്ല നേർത്ത ഇലകളുള്ള ഒരു പ്ലാന്റാണിത്. നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ കൊടുക്കുന്നത് 40 രൂപയ്ക്കാണ്. ഇതിൽ കുറേ തൈകളുണ്ട്, ഒരുപാട് തൈകളുണ്ട്. നിങ്ങൾക്കിനി സെയിലിനാണെങ്കിൽ ഇത് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ ഒരുപാട് തൈകൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് കൊടുക്കുന്നത് ഇപ്പോൾ 40 രൂപയ്ക്കാണ്. ഇത് നമ്മുടെ കണ്ണാടിച്ചെടിയുടെ തൈകളാണ്, റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. 15 രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. ഇത്രയുള്ളത് ഇതിലും ഹൈറ്റ് വരാണെങ്കിൽ റേറ്റ് വ്യത്യാസം വരും. പിന്നെ ഇതിലും ചില പ്ലാന്റ്സിന് ഇത്രയും കൂടി ഇലകൾക്ക് വലിപ്പമൊക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാം ഈ ഒരു വലിപ്പം തന്നെ ആയിരിക്കില്ല. 15 രൂപയാണ് എന്തായാലും ഞാൻ വാങ്ങിക്കുന്നത്. ചിലതിന് 10 രൂപയും വാങ്ങിക്കാറുണ്ട്. പിന്നെ ഇതൊക്കെ 30 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. സ്നേക്ക് പ്ലാന്റിൻ്റെയൊക്കെ കുഞ്ഞന്മാരാണ് ഇവരൊക്കെ. അപ്പോൾ ഇതൊക്കെ 30 രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ കലാഞ്ചിയോ പ്ലാന്റ് ആണ്. ഇത് 30 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. റെഡ് നാടനാണ് കേട്ടോ, റെഡ് പൂവുണ്ടാവും. അപ്പോൾ ഇത് 30 രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്.
അടുത്ത് ഞാൻ ഒരുപാട് പേർക്ക് സെയിൽ ചെയ്തിട്ടുള്ളൊരു പ്ലാന്റാണ് പൊട്ടറ്റോ വൈൻ. അതിൻ്റെ മൂന്ന് വെറൈറ്റി എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇത് ഞാൻ കൊടുക്കുന്നത് കട്ടിങ് 10 രൂപയ്ക്കായിട്ടാണ്. ഇപ്പോൾ കട്ടിങ്ങാണ് എല്ലാവരും വാങ്ങിക്കുന്നത്. 10 രൂപ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ലാഭമാണല്ലോ. അപ്പോൾ എല്ലാവരും കട്ടിങ്ങാണ് ഇപ്പോൾ വാങ്ങിക്കുന്നത്. ഇപ്പോൾ കൊറിയർ ആണെങ്കിലും ഒന്ന് വാടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി, പിറ്റേ ദിവസം രാവിലെ നടുമ്പോൾ അത് ഓക്കെ ആയി നിന്നോളും. അപ്പോൾ ഈ ഒരു വെറൈറ്റി ഉണ്ട് എൻ്റെ അടുത്ത്. അതുപോലെ തന്നെ ഗ്രീൻ ഉണ്ട്. ഗ്രീനാണ് ഒരുപാട് ആവശ്യക്കാരുള്ളത്. നേരത്തെ കാണിച്ച കളറും ഈ ഗ്രീനും കൂടി മിക്സ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. രണ്ട് കളറും, ഒരെണ്ണം നല്ല ഡാർക്കും ഒരെണ്ണം ഒരു എന്താ പറയുക ഇട്ടിവെട്ട് പച്ചയാണല്ലോ, അപ്പോൾ നല്ല ഭംഗിയിലത് നിൽക്കും. ഇത് നിങ്ങൾക്ക് മുറ്റത്ത് ഒരു എന്താ പറയുക ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസൈനിലൊക്കെ കൊടുത്തിട്ട് അതിൽ കയറൊക്കെ ചുറ്റി വെച്ചിട്ട് ഈ പ്ലാന്റ് പടർത്താണെങ്കിൽ നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയിൽ നിൽക്കുന്ന വളർന്നു വരുന്ന ഒരു പ്ലാന്റാണത്, പൊട്ടറ്റോ വൈൻ. പിന്നെ ഇതൊരു സെഡൻ പ്ലാന്റാണ്. ഇതൊക്കെ ഞാൻ 10 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. രണ്ട് ചെറിയ റൂട്ടിടെ ഉണ്ടാവുള്ളൂ. ഇത് റേറ്റ് കൂടിയ പ്ലാന്റാണ് കേട്ടോ, അതാണ് കേട്ടോ ചെറുത്. ഇതൊരു സിങ്കോണിയ പ്ലാന്റ് ആണ്. ഈ പ്ലാന്റും നമ്മൾ റേറ്റ് കുറഞ്ഞാണ് കേട്ടോ കൊടുക്കുന്നത്. റേറ്റ് കുറവിലാണ് ഈ പ്ലാന്റ് കൊടുക്കുന്നത്. ഇത് 40 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. നല്ല ഭംഗിയാവും. ഇതിപ്പോൾ ഇവിടെ ഇത്തിരി വെയിൽ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഒരു ഗ്രീനിഷ് കളർ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ പിങ്ക് കളറായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വാൻഡ്രിഞ്ചു അതുണ്ട്. ഇത് 10 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനത്തെ ഗ്രോ ബാഗിൽ ഒരു 3-4 റൂട്ടഡ് പ്ലാന്റ്സ് ഉണ്ടാവും 10 രൂപയ്ക്ക്. ഇത് അതിൻ്റെ തന്നെ ഗ്രീൻ കളർ, അത് കുറച്ചും കൂടി ഡാർക്ക് കളർ വരും കേട്ടോ. ഇതിപ്പോൾ ഓരോ വെയിലനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ ഇതിൻ്റെയും അതുപോലെ തന്നെ 10 രൂപയ്ക്കാണ് ഗ്രോ ബാഗിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ 10 രൂപ മുതൽ 50 രൂപ വരെയുള്ള ചെടികളുടെ വിശേഷങ്ങൾ ഇവിടെ പറഞ്ഞാൽ തീരില്ല. ഇനിയും ഉണ്ട് ഒരുപാട് പേര്. മറ്റൊരു വീഡിയോയിൽ അത് വീണ്ടും കാണിക്കാം. ഇനി കാണിക്കാത്ത ആൾക്കാരെ വീണ്ടും കാണിക്കാം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കേ, ടാറ്റാ.